നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ്, വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ എത്രത്തോളം അല്ലാഹുവിന് വിധേയരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം. ചില പെണ്ണുങ്ങൾക്ക് അമ്മാട്ടിരുന്നില്ല അങ്ങനെ, അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മറക്കാതെ ഇങ്ങനെ നടക്കുക, ഒരു ബാഗ് ഉണ്ടാവും, ബാഗിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും. ഞാൻ നിസ്കരിക്കുന്നതാണ് സ്വല്ലി, ഞാൻ നിസ്കരിക്കും, കുപ്പായന്റെ കയ്യിലുണ്ട് ഇവിടെ ഉള്ള വസ്ത്രം. ദീനാണ് വിളിച്ചറിയിക്കുന്നത്, നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. സ്വപ്നം അവിടുന്നേക്കുണ്ടാകുന്ന സ്വപ്നം വഹിയാണ്, അള്ളാഹുവിന്റെ വിവരമാണ്, അള്ളാഹു നൽകുന്ന റവലേഷനാണ്, അംബിയാഇന് നൽകുന്ന വിവരമാണ് സ്വപ്നം. സ്വപ്നം റിയാലിറ്റി, അവരെ സംബന്ധിച്ചിടത്തോളം റിയലാണ്, അള്ളാഹു തആല നൽകുന്ന സന്ദേശമാണ്. ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഉമ്മത്തികളിലെ ഒരുപാട് ആളുകളെ അള്ളാഹു തആല എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു, കുറെ ആൾക്കാർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കെല്ലാം വസ്ത്രമുണ്ട്. ചില ആളുകൾക്ക് നെഞ്ചുവരെ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് അതിന്റെ താഴെയേ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് കാൽമുട്ട്, ചില ആളുകൾക്ക് നെറ്റുവരെ, ചില ആളുകൾക്ക് കഴുത്തുവരെ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞവർ. എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു, അവർക്കൊരു കമീസുണ്ട്, അതങ്ങ് നിലത്തെ കഴിഞ്ഞ് വലിച്ച് നീട്ടി പിടിച്ച് അടക്കുകയാണ്. വസ്ത്രം ധരിക്കുന്നത് എന്താണെന്നല്ല ഇവിടെ, വസാ വലിച്ചു നീട്ടിയതിന്റെ ഹുക്കുമല്ല ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയെ? സ്വഹാബത്ത് ചോദിച്ചു, അവർക്ക് അല്ലാഹു നൽകുന്ന ദീനാണ് ഞാൻ ആ കണ്ടത്. അമൽ ഫാറൂഖ് തങ്ങൾക്കുണ്ടായ അത്രയും വലിയ നീളമുള്ള വസ്ത്രം, അത്രക്ക് ദീനുള്ള മഹാനാണ് അമൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അമൃതങ്ങളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം അല്ലേ. ആ അമൃതങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം എടുത്തത് ആത്തിക്ക് ബി റളിയല്ലാഹു അൻഹയുടെ ബാക്കിൽ തോണ്ടിയത് എന്താ ഈ ഹദീസ് ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. ഏറ്റവും നല്ല ദീനുള്ള ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്നല്ലാഹുവിന്റെ റസൂല് പറയാ. എന്നിട്ട് ആ ചെയ്തത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ ദീൻ അതാണ്. ആര് ചെയ്തത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇനി എട്ടാണോ ഇരുപതാണെന്ന് വെച്ച് തർക്കുകളും ഒക്കെ നടക്കും റൂമിൽ, ആകെ ബാച്ചലർ റൂമില് സുപ്ര വിരിച്ച പിന്നെ ചർച്ച അതാണ്. പിന്നാര മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട, നിനക്ക് എട്ട് മതി നീ കുഴങ്ങണ്ട, നീച്ചു പോയിക്കോ. പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലെ നീ നിരുത്സാഹപ്പെടുത്തണ്ട, അവർ നിസ്കരിച്ചോട്ടെ. അത് ആര് ചെയ്ത പണിയാണ്? ഇരുപത് റക്കാത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ്? ആരാണ് ചെയ്തത്? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീനുണ്ടായ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മേലെ തല പോയാൽ എട്ടും കിട്ടും. ഉമർ തങ്ങളുടെ ദീനിൽ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന സുന്നത്ത് സ്വീകരിക്കലും കിട്ടും. അള്ളാഹുവിന്റെ റസൂലിനെ പുറത്താവൂലേ? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലേ ഉമർ ഫാറൂഖ് തങ്ങളെ? ഉമറുൻ ഫിൽ ജന്ന, ഉമർ തങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ ഒരാൾ ചെയ്ത പണിയെ നീ എന്തിനെ എതിർക്കണം? നിനക്ക് എന്ത് ഹദീസ് അറിയാം? നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആയിഷ ബീവിന്റെ ഹദീസ് നീ ആരാണത് പറയാൻ? നാല് മദ്ഹബിന്റെ ഇമാമുമാർ, നാല് മദ്ഹബിന്റെ ഇമാമുമാർ, ലക്ഷക്കണക്കിന് ഹദീസുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ, അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത്? ഒരു പുസ്തകം മനഃപ്പാടമാക്കിയ ആളുകളാണെന്നോ? നാല് മദ്ഹബിന്റെ ഇമാമുമാർ, none of them, ഒരാൾക്ക് പോലും അഭിപ്രായമില്ല അത് ഇരുപതിൽ താഴെയാണെന്ന്. നാല് മദ്ഹബിലും ഇരുപതാ. അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റൂട്ടിൽ ചർച്ച ചെയ്യല്ല, ദീനെ വെച്ച് കുതിര കയറല്ല. ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം. നമ്മളല്ല ഹദീസ് എടുത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കേണ്ടത്. നിസ്കരിക്കോ, നിസ്കരിച്ചോട്ടെ. നീയെങ്ങാനും അവന്റെ ഇബാദത്ത് മുടക്കിയാൽ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് മടിയന്മാർ ഇട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ, അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ ഇട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ. പക്ഷേ ഇരുപതാണെന്ന് പറയുന്ന നാല് മദ്ഹബിന്റെ ഇമാമുമാർ, ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങൾ, അവരെക്കൊന്ന് പരിഗണിക്കണ്ടേ?
അവരെ പരിഗണിക്കുന്നവരെ നീ കുറ്റം പറയല്ല, അവരെ കളിയാക്കല്ല, അതും ദീൻ തന്നെയാണ്. ആരും കുറ്റം പറയല്ല, ഇതില്ല എന്ന് പറയല്ല, ദീനാണ്. ആരാണ് ഈ ഏറ്റവും വലിയ ഡ്രസ് വലിച്ചു നടന്നത്? ഉമർ ഫാറൂഖ് റളിയല്ലാ ബിമ അവൽതഹു യാ റസൂലല്ലാ. എന്താ നബിയെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത്രേ വിഷയമുള്ളൂ. എന്തിനാണ് ഈ ഒച്ചപ്പാട്? എന്തിനാണ് ഈ കളിയാക്കലൊക്കെ? ആലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല. രണ്ടഭിപ്രായങ്ങളാണ്. നായ നജസാണെന്നും തോഹിറാണെന്നും അഭിപ്രായമല്ലേ മദ്ഹബുകളിൽ? ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട്? ഇത് തെറ്റാണെന്നും ശിർക്കാണെന്നും ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ആലിമീങ്ങളുടെ അഭിപ്രായമാണ്, നീ അത് സ്വീകരിച്ചോ, നീ ഇത് സ്വീകരിച്ചോ. കിലാഹുമ ദീൻ, രണ്ടും ദീനാണ്. പക്ഷെ നീ കുറ്റം പറയല്ല, ഇതില്ല എന്ന് പറയല്ല, ഇത് ബിദഅത്താണെന്ന് പറയല്ല, ഇത് ഇസ്ലാമിന് പുറത്താണെന്ന് പറയല്ല. അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ്. ഉലമാഇന അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിയമത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഇതാണ് നാല് മദ്ഹബുകളിലൂടെ ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം. ഇതാണ്, അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ? ഒരു ഹദീസ് പിടിച്ച് അവൻ പിടിച്ചത് മാത്ര ശരിയെന്നാ വിചാരം. എന്ത് എന്ത് സങ്കുചിതത്വമാണിത്! എന്തൊരു നാരോ മൈൻഡഡ്നെസ്! ഇങ്ങനെയൊക്കെയാണോ അള്ളാഹുവിന്റെ ദീൻ? എത്ര വിശാലമാണ്, എത്ര വിശാലമാണ്! അതുകൊണ്ട് ആരും ഇബാദത്തിന്റെ വിഷയത്തിൽ കുറ്റം പറയല്ല. നിങ്ങളുടെ അഭിപ്രായം നീ സ്വീകരിച്ചോ, നീ എട്ട് നിസ്കരിച്ചോ, എട്ട് നിസ്കരിക്കാതിരുന്നോ, 20 നിസ്കരിച്ചോ, പക്ഷേ ഒരഭിപ്രായത്തെ നീ എതിർക്കല്ല, അതിനും തെളിവുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ.